போ இதுவரை இ புல்ஜெட் அதில் உள்ள லிபின் அண்ட் எபின் இவருக்கெதிரே ஒரு கேஸ் கண்ணூர் டவுன் போலீஸ் ஸ்டேஷனில் எடுத்துகிட்டு உண்டு. அப்போ ஆ கேஸிண்ட் மெயின் வகுப்புகள்னு பண்ணாலும் 353 IPC PDPP ஆக்ட் எடுத்துட்டு. அப்போ அதில் உள்ள மெயின் குற்றகாரியங்கள் ഇവർ അവിടെ ആർ ടി ഓഫീസിൽ പോയിട്ട് അവരുടെ ജോലിക്ക് കൃത്യനിർവാഹത്തിന് തടസ്സപ്പെടുത്തിയെന്നും അതുപോലെ അവിടെയുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടി നാശനഷ്ടം വരുത്തിയെന്നും, ഇത് രണ്ടാണ് അവർക്കെതിരെയുള്ള മെയിൻ അഫൻസ്. അപ്പോൾ അത് കൂടാതെ ഒരു 17 സപ്പോർട്ടേഴ്സിനെതിരെ നമ്മ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതും അതുപോലെ ഒരു കലാപത്തിന് ഒരു പ്രൊവക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായതിനു വേണ്ടി ഒരു കേസും കൂടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദറ്റ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകരെന്ന് പറഞ്ഞിട്ടും അതല്ലാതെ സപ്പോർട്ടേഴ്സിന് പറഞ്ഞിട്ടും കുറേ കമൻസ് വരുന്നുണ്ട്. നമ്മൾ എല്ലാ കമൻസും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് കമൻസ് പൊതുവേ ഇവർക്ക് സപ്പോർട്ടായിട്ടും പോലീസിന് MPD എതിരായിട്ടും ഉണ്ട്. നോർമലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെയും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കുറച്ച് അസഭ്യം പറയുന്ന കമൻസ് ഉണ്ട്. ആൻഡ് ഒരു കലാപത്തേക്ക് പ്രൊവക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണോ വരുന്നത് ആ ബന്ധപ്പെട്ട അധികൃതർക്ക് നാം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് തന്നെ. അതുപോലെ തന്നെ ആലപ്പുഴയിലും ഒരു കേസ് എടുത്തിട്ടുണ്ട് തന്നെ. നാം കൂടുതൽ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി അസഭ്യം പറയുകയോ അതുപോലെ പ്രൊവക്കേഷൻ ചെയ്യുകയോ കണ്ണൂരിലേക്ക് പോകാം ആ പോലീസ് സ്റ്റേഷനിൽ ബോംബ് എറിയാം ഇങ്ങനെ വികാരപരമായിട്ടുള്ള കുറേ പ്രതികരണങ്ങൾ കുറേ റിയാക്ഷൻസ് ഫ്രം ടീനേജേഴ്സ് ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യുക്തിബോധം ഇല്ലായ്മ ഒരു റാഷണൽ തോട്ട് ഇല്ലായ്മയും ആൻഡ് മറ്റൊരു വശത്തുള്ള തെളിവുകൾ ആൻഡ് മറ്റൊരു വശത്തുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു എന്താ പറയുന്നത് അതിനൊരു പരിഗണിക്കാതും ഒരു വികാരപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ചുരുക്കം ചില ആൾക്കാരുകൾ സോഷ്യൽ മീഡിയ വഴി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ഹീറോ ആകണമെന്ന് വിചാരിച്ചു കൊണ്ട് അനാവശ്യമായിട്ട് ഒരു നിയമലംഘനത്തിന് നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ ഇടയാകാൻ സാധ്യതയുണ്ട്. നമുക്ക് പരിശോധിക്കാം. അത് ഇൻഫാക്ട് അവരെ അറസ്റ്റ് ചെയ്ത സമയം തൊട്ട് ആൻഡ് അവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ സമയം വരെ അവരുടെ സപ്പോർട്ടേഴ്സ് ഒരുപാട് ആൾക്കാരിലുണ്ടായിരുന്നു. ആൻഡ് മീഡിയയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. പോലീസും വീഡിയോസ് എടുത്തിട്ടുണ്ട്. അവരും ലൈവിലുണ്ടായിരുന്നു. ഇത്ര ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ മർദ്ദനം ഉണ്ടാകുവാൻ സാധ്യത ഇസ് വെരി മിനിമൽ. ആൻഡ് ഓഫ്കോഴ്സ് അവർ ഫസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് റെസിസ്റ്റ് ചെയ്തു. ആ സമയത്ത് പോലീസ് അവരുടെ ബലം പ്രയോഗിച്ച് വണ്ടിയിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമാണോ അതല്ലാതെ അവരെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. അവർക്ക് ഇങ്ങനെ ആരോപണങ്ങൾ വയ്ക്കാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആരാധകരും ഇങ്ങനെ ഒരു എന്നാണ് ഒരു വീഡിയോ കണ്ടു കാണുമ്പോഴത്തേക്ക് തമ്പ്നെയിലിൽ വീഡിയോൻ്റെ തമ്പ്നെയിലിൽ മർദ്ദനം ഉള്ളതുപോലുണ്ട്. പക്ഷേ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല. ദാറ്റ് ഈസ് ഓൾസോ ആൻ അഫൻസ്. സോ അങ്ങനെ വ്യാജ ന്യൂസായിട്ട് അവരുടെ ആരാധകർ കുറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അത് നടക്കാൻ സാധ്യതയും ഇറ്റ്സ് ഫ്രം ലോജിക്കലി നോക്കിയാൽ വളരെ കുറവാണ്. ബിക്കോസ് അവരുടെ ഫാൻസ് ഉണ്ടായിരുന്നു, മീഡിയ ഉണ്ടായിരുന്നു, ആണ് അവരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരുന്നു. അവരുടെ കേരള പോലീസ് നിയമമനുസരിച്ച് പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ എല്ലാ ഒരു വ്യക്തിക്കും അവകാശമുണ്ട്. അതുപോലെ ആ വ്യക്തികൾ ചെയ്യുന്ന കാര്യം ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പോലീസിനും അവകാശമുണ്ട്. അവരുടെ ഫോണ് അവരുടെ അറസ്റ്റ് ചെയ്യുന്ന സമയം വരെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ടോ